ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. ഇനി നമ്മൾ മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ET 203 KTU ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോഴ്സ് കോഡ് ET 203 മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ 100 മാർക്സിൻ്റെ എക്സാമാണ്. 3 hours ആണ് ഡ്യൂറേഷൻ. December 2021 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് മൊഡ്യൂൾ 4 സിലബസ്. മാഗ്നറ്റിക് മെഷർമെൻറ്റ്സ് ആണ്, അതിനകത്ത് മെഷർമെൻ്റ് ഓഫ് ഫ്ലക്സ്, പെർമിയബിലിറ്റി, പിന്നെ BH കർവ്, അതിൻ്റെ കാര്യങ്ങൾ, ലോയിഡ് ഫിഷർ സ്ക്വയർ, മെഷർമെൻ്റ് ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റി, ഫോട്ടോ കണ്ടക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, ഫോട്ടോ വോൾട്ടൈക് സെൽസ്, പിന്നെ ടെമ്പറേച്ചർ സെൻസേഴ്സ് RTD, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻറ്റ്, പിന്നെ തെർമിസ്റ്റേഴ്സ്, തെർമോ കപ്പിൾസ്, ഇതെല്ലാമാണ് മൊഡ്യൂൾ 4 വരുന്ന സിലബസ്. അപ്പം പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. നമുക്ക് പാർട്ട് എയിൽ 2 questions ആണ്, 3 marks, നമുക്കത് നോക്കാം. മൊഡ്യൂൾ 4 വന്നിരുന്ന 2 questions, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ RTD, പിന്നെ ഡിസ്ക്രൈബ് എനി വൺ മെത്തേഡ് ഓഫ് പെർമിയബിലിറ്റി മെഷർമെൻറ്റ്, 3 marks ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാം. അപ്പം റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ RTD ആണ്. അപ്പം RTD എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മനസ്സിലാക്കുക, റെസിസ്റ്റൻ ടെമ്പറേച്ചർ ഡിറ്റക്ടറാണ്. അപ്പം എങ്ങനെയായിരിക്കും ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യാനാണ്? എങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യുന്നത്? ടെമ്പറേച്ചർ വേരി ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചേഞ്ച് ചെയ്യണം? റെസിസ്റ്റൻസ് ആണ് ചേഞ്ച് ചെയ്യേണ്ട. RTDയുടെ നെയിമിൽ നിന്ന് തന്നെ നമുക്കത് കിട്ടും. എന്നിട്ട് ആ റെസിസ്റ്റൻസിന് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? നമ്മൾ വീസ്റ്റൻസ് ബ്രിഡ്ജിൽ കണക്ട് ചെയ്താൽ മതി. ഇത്രയുള്ള അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ നമുക്ക് എങ്ങനെയാണെന്ന് തിയറി വായിച്ച് നോക്കാം. ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ചേഞ്ചസ് വെൻ ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് ചേഞ്ച്ഡ്. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ആവും. This property is utilized for the measurement of temperature. ഇത് എന്തിനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. ദ റെസിസ്റ്റൻസ് തെർമോമീറ്റർ യൂസസ് ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ടു ഡിറ്റർമിൻ ദ ടെമ്പറേച്ചർ. യൂഷ്വലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? പ്ലാറ്റിനം. പ്ലാറ്റിനം ഈസ് യൂസ്ഡ് ആസ് എൻ എലമെൻറ്റ് ഇൻ ദ റെസിസ്റ്റൻസ് തെർമോമീറ്റർ. അതാണ് പ്രൈമറി എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻ ഓൾ ഹൈ അക്യുറസി റെസിസ്റ്റൻസ് തെർമോമീറ്റേഴ്സ്. ഇത് ഈ ഇക്വേഷൻ RTയുടെ ഇക്വേഷനാണ്. നമുക്ക് ഇങ്ങനെയും പറയാം, RT ഈസ് ഈക്വൽ ടു R0 × 1 + α × T2 − T1 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, അതാണ് Δt എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന RT ഈസ് ഈക്വൽ ടു R0 × 1 + α T1 എന്ന് എഴുതിയിരിക്കുന്ന അത് തന്നെയാണ്. ഒരു ടെമ്പറേച്ചർ ചേഞ്ചിൻ്റെ ഡിഫറൻസിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യാം? നമുക്ക് എന്തോരം ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തേന്നറിയാം. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ വാല്യൂ നമുക്കറിയാം, ഓരോ മെറ്റീരിയലിൽ ഓരോ വാല്യൂ ആയിരിക്കും. അതറിയാം, ഇനിഷ്യൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് അറിയാമെങ്കിൽ നെക്സ്റ്റ് RT കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ആ റെസിസ്റ്റൻസ് എന്തോരം മാറി എന്നുള്ള വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കറസ്പോണ്ടിംഗ്ലി ഈ ടെമ്പറേച്ചർ ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെത്തേഡ്. സോ റിക്വയർമെൻറ്റ്സ് ഓഫ് എ കണ്ടക്ടർ മെറ്റീരിയൽ ടു ബി യൂസ്ഡ് ഇൻ RTD. RTDയിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താ? ചേഞ്ച് റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റീരിയൽ പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഷുഡ് ബി ആസ് ലാർജ് ആസ് പോസിബിൾ. അതായത് എന്താ, ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ വളരെയധികം ചേഞ്ച് ചെയ്യണം, ആസ് ലാർജ് ആസ് പോസിബിൾ ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്താ, റെസിസ്റ്റൻസ് വേരി ചെയ്യില്ല, നമുക്ക് ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. മെറ്റീരിയൽ ഷുഡ് ഹാവ് ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റിവിറ്റി ആയിരിക്കണം. സോ അതായത് മിനിമം വോളിയൂം ഓഫ് മെറ്റീരിയൽ. റെസിസ്റ്റിവിറ്റി കൂടുമ്പോൾ ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസും കൂടുതലായിരിക്കും. ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് കൂടുന്നത് കാരണം എന്താണ്, വോളിയൂം ഓഫ് മെറ്റീരിയൽ എന്താണ്, നമുക്ക് ആ മെറ്റീരിയലിൻ്റെ വോളിയം കുറച്ച് മതി. ദ റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റീരിയൽ ഷുഡ് ഹാവ് എ കണ്ടിന്യൂസ് ആൻഡ് സ്റ്റേബിൾ റിലേഷൻഷിപ്പ് വിത്ത് ടെമ്പറേച്ചർ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ആ മെറ്റീരിയലിൻ്റെ എന്താണ് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കണം? സ്റ്റേബിൾ റിലേഷൻഷിപ്പ് വിത്ത് ടെമ്പറേച്ചർ ആയിരിക്കണം. ഗോൾഡ് ആൻഡ് സിൽവർ ആർ റെയർലി യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് പ്ലാറ്റിനം ആണ് പ്രൈമറി എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഗോൾഡും സിൽവറും റെയർലി യൂസ് ചെയ്യാറുണ്ട്. പ്ലാറ്റിനം ഈസ് എസ്പെഷ്യലി സ്യൂട്ടഡ് ഫോർ ദിസ് പർപ്പസ് ആസ് ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചേഴ്സ് വൈൽ മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ. ഒരു ടെമ്പറേച്ചർ ചേഞ്ചിൽ പോസിറ്റീവ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആണ്, ആൽഫ പോസിറ്റീവ് ആണെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത, ഡിസ്ക്രൈബ് എനി വൺ മെത്തേഡ് ഓഫ് പെർമിയബിലിറ്റി മെഷർമെൻറ്റ്. പെർമിയബിലിറ്റി മെഷർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ 3 marks കൂടുതലുള്ള രീതിയിലാണ്, അത് നിങ്ങൾ ഷോർട്ടായിട്ട് എക്സാമിന് എഴുതിയാൽ മതി. ഇതാണ് ഒരു പെർമിയബിലിറ്റി മെഷർ ചെയ്യാനുള്ള മെത്തേഡ്, എൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം. ഇതൊരു ഫംഗ്ഷൻ ജനറേറ്ററാണ്, ഇതൊരു ഓസിലോസ്കോപ്പാണ്. ഇവിടെ എന്താണ്, ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്, ഒരു ടെസ്റ്റ് കോർ ഉണ്ട്. അപ്പോൾ നമുക്ക് പെർമിയബിലിറ്റി മെഷർ ചെയ്യേണ്ടത് ഏതിൻ്റെയാണോ അതിനെയാണ് ടെസ്റ്റ് കോർ എന്ന് പറയുന്നത്.
അതിനുശേഷം എന്ത് ചെയ്യും, ഓസിലോസ്കോപ്പിന് രണ്ട് പ്രോബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രോബ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്, ഈ ആറിനും ഈ എല്ലിനും. ടെസ്റ്റ് കോർ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡക്ടറാണല്ലോ, അതുകൊണ്ട് ഈ ആറിനും ഈ എല്ലിനും അക്രോസ് ആണ് ഫസ്റ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതിൻ്റെ വോൾട്ടേജ് ആദ്യം എടുക്കും. ഫോർ എക്സാമ്പിൾ വി കെ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അതിനുശേഷം സെക്കൻഡ് സെറ്റ് എവിടെ എടുക്കുന്നത്, ഈ എല്ലിന് അക്രോസ്. അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടും, വി എൽ കിട്ടും. സോ ഓസിലോസ്കോപ്പിൽ രണ്ട് വോൾട്ടേജ് ആയിരിക്കും മെഷർ ചെയ്യുന്നത്. ഏതൊക്കെയാണ്, വി കെയും വി എല്ലും. വി കെ എവിടെയാണ് മെഷർ ചെയ്യുന്നത്, ആറിനും എല്ലിനും അക്രോസും, വി എല്ലോ ഇൻഡക്ടറിന് അക്രോസും. രണ്ട് വോൾട്ടേജ് മെഷർ ചെയ്യും. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർമിയബിലിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ സർക്യൂട്ട് ഡയഗ്രത്തിനെ കുറിച്ച് ഒന്ന് നോക്കാം. ടു മെഷർ ദ പെർമിയബിലിറ്റി ഓഫ് ദ കോയിൽ മസ്റ്റ് ബി പ്രൊവൈഡ് വിത്ത് വൺ കോയിൽ. ദ കോയിൽ മസ്റ്റ് ഹാവ് അപ്രോക്സിമേറ്റ്ലി 1 ടേൺ ഫോർ എവറി മില്ലിമീറ്റർ മാഗ്നറ്റിക് പാത്ത് ലെങ്ത്. അതായത് അതിന് ഒരു 1 ടേണെങ്കിലും ഉണ്ടായിരിക്കണം. ദ നമ്പർ ഓഫ് ടേൺസ് എൻ മസ്റ്റ് ബി കൗണ്ടഡ്. എന്നെ കൗണ്ട് ചെയ്യണം, അതിനകത്ത് എത്ര ടേൺസ് ഉണ്ടെന്ന്. അങ്ങനെയാണ് നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാവും. ഇഫ് ദ ഫംഗ്ഷൻ ജനറേറ്റർ ഔട്ട്പുട്സ് എ സിഗ്നൽ ദാറ്റ് ഹോൾഡ്സ് ഡി സി വോൾട്ടേജ് ദാൻ ദിസ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ മെഷർമെൻറ്റ് ഓഫ് മെഷർമെൻറ്റിൽ ചേഞ്ച് വരും. അപ്പം ഡി സി വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് വേണം. എ കപ്പാസിറ്റി ഇസ് ദെൻ റിക്വയർഡ്. ദ വാല്യൂ ഈസ് ഇൻ വെരി ക്രിറ്റിക്കൽ ബട്ട് മസ്റ്റ് ബി ആസ് ലാർജ് ആസ് മസ്റ്റ് ബി ലാർജ് ഇനഫ് ടു പാസ് സിഗ്നൽ വിത്തൗട്ട് ഹൈ വോൾട്ടേജ് ലോസസ്. ദ റെസിസ്റ്റർ എങ്ങനെയായിരിക്കണം, റെസിസ്റ്ററിൻ്റെ വാല്യൂ ഒരു 10 ohm ആണ് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ്, ഈ സെൻസ് തന്നെ വേണമെന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫംഗ്ഷൻ ജനറേറ്റർ ഉണ്ട്. ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ റെസിസ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ യൂഷ്വലി 10 ohm ആണെന്ന് പറയുക. പിന്നെ നമ്മളുടെ ടെസ്റ്റ് കോറിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് ടേൺസ് ഉണ്ടായിരിക്കണം, 1 ടേൺ ഫോർ എവറി മില്ലിമീറ്ററിൽ നമ്മൾ അപ്രോക്സിമേറ്റ് ടേൺസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അങ്ങനെ പറയുക, ദ എക്സാക്ട് വാല്യൂ ഓഫ് ദ റെസിസ്റ്റർ ആർ മസ്റ്റ് ബി നോൺ ഫോർ എനി അക്യുറേറ്റ് മെഷർമെൻറ്റ്. ഇനി വേറെ ഏത് റെസിസ്റ്റർ വേണമെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, പക്ഷേ എന്തായിരിക്കണം കണ്ടീഷൻ, ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം. സെറ്റ് ദ ഫംഗ്ഷൻ ജനറേറ്റർ ടു ഔട്ട്പുട്ട് ഓഫ് എ സൈൻ വേവ് വിത്ത് ഫ്രീക്വൻസി ബിറ്റ്വീൻ  100 and 1000 hertz. ഈ ഒരു ഫ്രീക്വൻസിയിലാണ് നമ്മൾ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെ സൈൻ വേവ് ഔട്ട്പുട്ട് സൈൻ വേവ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എന്താണ് ചെയ്യുന്നത്, നമ്മളിവിടുന്ന് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും, ഇവിടെ ഉണ്ടാകും. ഓസിലോസ്കോപ്പ് ആദ്യമേ ഇതിനെ അക്രോസും മെഷർ ചെയ്യും, പിന്നെ ഇവിടെയും മെഷർ ചെയ്യും. അപ്പോൾ ആദ്യത്തേതിൽ നിന്ന് എന്ത് കിട്ടും, വി കെ ഓഫ് ടി കിട്ടും. രണ്ടാമത്തേതിൽ നിന്ന് എന്ത് കിട്ടും, വി എൽ ഓഫ് ടി. നമുക്ക് ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 10 ohm അറിയാം, ഇല്ല ഇനി ഏത് റെസിസ്റ്റൻസാണേലും അതിൻ്റെ വാല്യൂ നമുക്കറിയാം. അപ്പം നമുക്ക് ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിച്ചാലാണ് ആദ്യമേ പെർമിയബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റൂ അല്ലേ. എങ്ങനെയാണ് പെർമിയബിലിറ്റി, അപ്പോൾ വി ആറിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, നമുക്ക് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എങ്ങനെ കണ്ടുപിടിക്കാം, വി ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു വി കെ ഓഫ് ടി മൈനസ് വി എൽ ഓഫ് ടി അല്ലേ. വി ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു വി കെ ഓഫ് ടി മൈനസ് വി എൽ ഓഫ് ടി. ഇതിങ്ങനെ ടൈം വേരിയിങ് ആയതുകൊണ്ടാണ് എടുക്കുന്നത്. നമ്മൾ മാഗ്നിറ്റ്യൂഡാണ് എടുക്കുന്നതെങ്കിൽ ഡയറക്റ്റ് മൈനസ് ചെയ്യുക അല്ല ചെയ്യേണ്ട. നിങ്ങൾ ബേസിക് ഇലക്ട്രിക്കലിൽ പഠിച്ചിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 volt ആണ് വി എൽ എങ്കിൽ വി ആർ, വി ആറും എല്ലും തമ്മിലുള്ള വി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 volt, വി എൽ ഒരു 3 volt ആണെങ്കിൽ 5 - 3 എടുത്തിട്ട് 2 volt അല്ല വി ആർ എഴുതേണ്ടത്. ഞാനിവിടെ ടൈം വേരിങ് ആയിട്ട് ടി എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ മൈനസ് ചെയ്യുന്നത്. ശരിക്കും ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഫേസർ ഡയഗ്രം എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. വി ആർ ഇവിടെ വരും, കറണ്ട് ഇങ്ങനെ വരുന്നു, വി എൽ വി കെ ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പം 5² - 3² അതെടുത്തിട്ട് കഴിയുമ്പോൾ നമുക്ക് 4 കിട്ടുന്നത്. 25 - 9 = 16, അതിൻ്റെ സ്ക്വയർ റൂട്ട് 4 ഇതാണ് കിട്ടുന്നത്. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, ഇതൊന്നും എക്സാമിന് എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾ ബ്രാക്കറ്റിൽ ടി ഇട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ കിട്ടി. ഈ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്, കറണ്ട് ഐ ആർ. അത് തന്നെയാണ് കറണ്ട് ത്രൂ ഇൻഡക്റ്റർ. അതെന്താണ്, വി ആർ ഓഫ് ടി ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, അഡ്ജസ്റ്റ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ടു എ ലാർജ് ആസ് പോസിബിൾ ദ ആംപ്ലിറ്റ്യൂഡ് വേർ ഇസ്ന്റ് എനി ഡിസ്റ്റോർഷൻ ഇസ് അവൈലബിൾ. എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മുടെ ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യാത്ത രീതിയിൽ അപ്ലൈ ചെയ്യുക. ഓപ്ഷണലി അഡ്ജസ്റ്റ് ദ ഫ്രീക്വൻസി സോ ദാറ്റ് ബോത്ത് വോൾട്ടേജ് ആൻഡ് കറണ്ട് ക്യാൻ ബി റെഡ് വിത്ത് എ ഹൈ അക്യുറസി ആസ് പോസിബിൾ.
The oscilloscope shows now two signals, the voltage across the inductor and the voltage across the function generator VK. VK nu parayunna namely the voltage across resistor and inductor. To obtain the voltage across resistor, these two signals must be subtracted by the oscilloscope and will result a third waveform from the corresponding voltage across the resistor VR kitti namukku. ഇനി എന്ത് ചെയ്യാണ്, വി ആറിൽ നിന്ന് കറണ്ട് ഐ എൽ, ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വോൾട്ടേജ് ദ ഇൻഡക്റ്റർ കറണ്ട് ഐ എൽ. ഇൻഡക്റ്റർ കറണ്ട് ഐ എൽ എന്ന് പറഞ്ഞാൽ എന്താ, റെസിസ്റ്ററിൽ കൂടെ ഉള്ള കറണ്ടാണ്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഇക്വേഷനിലേക്ക് എങ്ങനെ വന്നതെന്ന് നോക്കാം. കറണ്ട് ഐ എൽ കിട്ടി. ഇനി എൽ ഇസിക്കൽ ടു, എല്ലിൻ്റെ ഈ ഇൻഡക്ടറിൻ്റെ ഇക്വേഷൻ എന്താ, എൽ ഇസിക്കൽ ടു മ്യൂ സീറോ എൻ സ്ക്വയർ എ ബൈ എൽ. കോറിൻ്റെ ഏരിയ, കോറിൻ്റെ എന്താണ് ലെങ്ത്ത്. ഇനി നമ്മൾ എന്താണ് മ്യു ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ എല്ല് കിട്ടണം. എല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വി എല്ലിൻ്റെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. വി എല്ലിൻ്റെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ വി എല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, വി എൽ ഇസിക്കൽ ടു ഐ എൽ ഇൻറ്റു എക്സ് എൽ. എക്സ് എല്ലിൻ്റെ വാല്യൂ എന്താ, ഐ എൽ ഇൻറ്റു ടു പൈ എഫ് ഇൻറ്റു എല്ല്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, എൽ ഇസിക്കൽ ടു വി എൽ ബൈ എൽ ഇസിക്കൽ ടു വി എൽ ബൈ ഐ എൽ ഇൻറ്റു ഒമേഗ എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം നമ്മൾ, ഇത് തന്നെയാണ് ഇത്, വിച്ച് ഇസ് ഈക്വൽ ടു മ്യൂ എൻ സ്ക്വയർ എ സി ബൈ എൽ സി. ഇനി എന്ത് ചെയ്യണം നമ്മൾ, നമുക്ക് മ്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻഡക്ടറിൻ്റെ രണ്ട് വാല്യൂ ഇക്വേറ്റ് ചെയ്തു. ദറ്റ് ഈസ് മ്യൂ ഇസിക്വൽ ടു വി എൽ എൽ സി ബൈ എൻ സ്ക്വയർ എ സി ഐ എൽ ബൈ ഒമേഗ. വി എൽ എൽ സി എൻ എൻ സ്ക്വയർ ഐ എൽ എ സി ബൈ ഒമേഗ. ഒമേഗക്ക് ടു പൈ എഫ് എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. ഇങ്ങനെയാണ് പെർമിയബിലിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്താണ് വി എൽ, നമുക്ക് ഓസിലോസ്കോപ്പി എന്നറിയാം. ഐ എൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എ സി എൽ സി കോൺസ്റ്റൻ്റ് ആണ്. ടു പൈ എഫ് എൻ സ്ക്വയർ എന്നാണ് നമ്പർ ഓഫ് ടേൺസ് നമ്മൾ മെഷർ ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. സോ നമുക്ക് പെർമിയബിലിറ്റി ഡയറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി പാർട്ട് ബി ആണ്. പാർട്ട് ബിയിലെ രണ്ട് ക്വസ്റ്റ്യൻ ആണ്. സെവൻറ്റീനും എയ്റ്റീനും രണ്ടിനും രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിക്സും എയ്റ്റ് മാർക്കും ആണ് ഡിസ്ട്രിബ്യൂഷൻ. സെവൻറ്റീനിലെ എ പാർട്ട് നോക്കാം. Explain the method of flux measurement using ballistic galvanometer. That is 6 mark under question. Describe the construction and working of a photoconductive and photovoltaic cell. Appam rendinteyum construction workingum parayumbam 4 mark vechayirikkum ende distribution povunnathu. Appa namukku aadyame explain the method of flux measurement using ballistic galvanometer nokkam. Idana ballistic galvanometer inde oru construction. കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, ഒരു പി എം എം സി പോലെ തന്നെ ഒരു നോർത്തും സൗത്തും പോളുണ്ട്. ഒരു നോൺ കണ്ടക്റ്റീവ് കോറുണ്ട്. ആ നോൺ കണ്ടക്റ്റീവ് കോറിൽ എന്താണ്, കോയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഫോസ്ഫർ ബ്രോൺസ് വയറിൽ നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുന്നത്, എന്നെ കറണ്ട് കാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് അല്ലേ. കറണ്ട് കാര്യം കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതൊരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിൽ ഇത് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് ഈ മിററിൻ്റെ മൂവ്മെൻ്റ് മാറി പോയിൻ്ററിൽ സ്കെയിൽ റീഡ് ചെയ്യും. ഇതാണ് ബാലിസ്റ്റിക് എന്താണ് ഒരു മെയിൻ വർക്കിംഗ്. അപ്പം നമ്മുടെ ഈ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷനായിരിക്കും, ഇതിലെ കറണ്ടിന് പ്രൊപ്പോർഷനായിരിക്കും. നമുക്ക് നോക്കാം. എ ഗാൽവനോമീറ്റർ ഇസ് ആൻ ഇലക്ട്രോ മെക്കാനിക്കൽ കറണ്ട് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ്. The current and its strength are often shown by the movement of a magnetic needle or a coil in a magnetic field, which is an integral component of a galvanometer. The ballistic galvanometer is a sensitive type of galvanometer. It operates on a fairly simple concept. In contrast to the current measuring galvanometer, the moving portion has a high moment of inertia, resulting in long oscillation period. അപ്പം നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ് തിയറിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസാണ്. കറണ്ടും അതിൻ്റെ സ്ട്രെങ്ത്തിനും അനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ നീഡിലിന് മൂവ്മെൻറ്റ് ഉണ്ടാവും.
ബാലസ്റ്റിക് ഗാൽവനോമീറ്റർ ഒരു സെൻസിറ്റീവ് ടൈപ്പ് ഗാൽവനോമീറ്റർ ആണ്. ഇറ്റ് ഓപ്പറേറ്റ്സ് ആണ് ഫെയർലി സിമ്പിൾ കൺസെപ്റ്റ് ആണ് അല്ലേ. ഇൻ കോൺട്രാസ്റ്റ് കറണ്ട് മെഷറിംഗ് ഗാൽവനോമീറ്റർ ദ മൂവിംഗ് പോർഷൻ ഹാസ് ഹൈ മൊമെന്റ്. ഈ മൂവിംഗ് പോർഷന് ഹൈ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ലോങ് ഓസിൽ എന്താണ് റിസൾട്ടിംഗ് ഇന്നെ ലോങ് ഓസിലേഷൻ പീരീഡ്. ഇതിൻ്റെ ഓസിലേഷൻ പീരീഡ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇറ്റ് മെഷേഴ്സ് ദ ചാർജ് ഡിസ്ചാർജ് ദാറ്റ് പാസസ് ത്രൂ ഇറ്റ്. ചാർജ് ഡിസ്ചാർജിനെയാണ് ഇത് മെഷർ ചെയ്യുന്നത്. ചാർജ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ, ക്യൂ സിക്കൽ ടു ഐ ടി ആണ്. ഓക്കെ, ബൈ ഡെഫിനിഷൻ ദ ബാലസ്റ്റിക് ഗാൽവനോമീറ്റർ ഇസ് എ ഗാൽവനോമീറ്റർ ദാറ്റ് ഇസ് യൂസ് ടു മെഷർ സ്മോൾ ഡ്യൂറേഷൻ ഇലക്ട്രിക് ചാർജ്. അപ്പം അതെന്ത് ചെയ്യാണ്, അത് ഇലക്ട്രിക് ചാർജിനെ തന്നെയാണ് മെഷർ ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി എ മൂവിങ് കോയിൽ ഓർ എ മൂവിങ് മാഗ്നറ്റ്. ഇതിപ്പോൾ മൂവിങ് കോയിലാണ്, മാഗ്നറ്റ് സ്റ്റേഷനറി ആണ്. ഇൻസ്റ്റെഡ് ഓഫ് മെഷറിംഗ് കറണ്ട് ദ ഗാൽവനോമീറ്റർ മെഷേഴ്സ് ദ മജോറിറ്റി ഓഫ് ദ ചാർജ് ദാറ്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. കറണ്ട് എന്ന് പറഞ്ഞാലും അതിൻ്റെ ടൈമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ, ലാർജ് ഓസിലേഷൻസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതലായതുകൊണ്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് ചാർജിനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മിറർ ഗാൽവനോമീറ്റർ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോറൻസ് ഫോഴ്സ് ലോ ആണ്, വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് എനി ടൈം എ കറണ്ട് കാരിങ് കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് എ ഫോഴ്സ് ഈസ് എക്സൈറ്റഡ് ഓൺ ദ കോയിൽ. ഇൻ ദിസ് സിറ്റുവേഷൻ ദ കോയിൽ എക്സ്പീരിയൻസ് എ ഇമ്പൾസീവ് ഫോഴ്സ് ആസ് കറണ്ട് റൺസ് ത്രൂ ഇറ്റ്. കറണ്ട് ആ കോയിൽ കൂടി പോകുമ്പോൾ കറണ്ട് കാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ദ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ. ഡാമിൻ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ടു സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷൻ ആവാൻ വേണ്ടി ഡാമിൻ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡാമിൻ ടോർക്ക് സീറോ ഇൻ ദ കേസ് ഓഫ് ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ആണ്. ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിൽ കറണ്ടിൻ്റെ വാല്യൂ സീറോ ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നോർമൽ പൊസിഷനിലേക്ക് വരും. ഇനി ഇത് വെച്ചിട്ട് ഈ ബി ജിന്ന് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതാണ് ഈ പറഞ്ഞ അറേഞ്ച്മെൻറ്റ്. ഇതൊരു സ്വിച്ചാണ്. ഇതാണ് സെർച്ച് കോയിൽ. ഒരു റിംഗ് സ്പെസിമെൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് വാല്യൂ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡി സി സപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇതൊരു റിവേഴ്സിംഗ് സ്വിച്ച് ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ നിന്നൊരു റിയോസ്റ്റാറ്റ് ഒരു അമ്മീറ്റർ വെച്ചിട്ട് നേരെ കൊടുത്തിരിക്കുന്ന ഒരു സെൻട്രൽ പോയിന്റിലേക്കാണ്. പിന്നെന്താ, 2-2 പൊസിഷനുണ്ട്, 1-1 പൊസിഷനുണ്ട്. അപ്പോൾ ഈ സ്വിച്ച് ഇങ്ങനെയും ഇടാം, പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് 2-2 2-2 കഴിഞ്ഞാൽ എന്താ, ഇതിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യില്ല. 1-1 ഇട്ട് കഴിഞ്ഞാൽ കറണ്ട് ഈ സ്പെസിമെനിലൂടെ ഫ്ലോ ചെയ്യും. ഇനി എങ്ങനെയാണ്, എന്തിനാണ് ഈ റിവേഴ്സിംഗ് സ്വിച്ച് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? റിവേഴ്സിംഗ് സ്വിച്ച് പ്രൊവൈഡ് ചെയ്യുമ്പം ഈ സ്വിച്ചിലേക്ക് 1-1 2-2 ഇടുമ്പോഴാണ് ചേഞ്ച് ഇൻ കറണ്ട് ഈ ഇതിലുണ്ടാവുള്ളൂ. ചേഞ്ച് ഇൻ കറണ്ട് ഉണ്ടായാൽ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നു, ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ ഫ്ലക്സ് ഫ്ലോ ചെയ്യും. വി ഇസ് ഈക്വൽ ടു LdIdt. അതുപോലെ വി ഇസ് ഈക്വൽ ടു NdΦ/dt. ആ ഫ്ലക്സിനൊരു ചേഞ്ച് വരണം, അതിന് എന്നാലും മാത്രമേ നമുക്കിവിടെ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ആകുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറണ്ട് ഇങ്ങനെ റിവേഴ്സിംഗ് സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ദ മെഷർമെൻറ്റ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻസൈഡ് എ സ്പെസിമെൻ ക്യാൻ ബി ഡൺ ബൈ വൈൻഡിങ് എ സെർച്ച് കോയിൽ ഓവർ ദ സ്പെസിമെൻ. ദിസ് സെർച്ച് കോയിൽ ഈസ് നോൺ ആസ് ബി കോയിൽ. ദ സെർച്ച് കോയിൽ ഈസ് ദെൻ കണക്റ്റഡ് ടു എ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ഓർ എ ഫ്ലക്സ് മീറ്റർ. ഇവിടെ ഫ്ലക്സ് മീറ്റർ ആണെങ്കിൽ അങ്ങനെയും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലെറ്റ് അസ് കൺസിഡർ ദാറ്റ് വി ഹാവ് ടു മെഷർ ദ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ എ റിംഗ് സ്പെസിമെൻ ഷോൺ ഇൻ ഫിഗർ. ദ റിംഗ് സ്പെസിമെൻ ഈസ് വൗണ്ട് വിത്ത് എ മാഗ്നറ്റൈസിംഗ് വൈൻഡിംഗ് വിച്ച് ക്യാരീസ് എ കറണ്ട് ഐ. കണ്ടോ, റിംഗ് സ്പെസിമെനിൽ എന്താണ്, ഒരു മാഗ്നറ്റൈസിംഗ് വൈൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിലൂടെ കറണ്ട് ഐ ഫ്ലോ ചെയ്യുന്നുണ്ട്. എ സെർച്ച് കോയിൽ ഈസ് കൺവീനിയൻറ്റ് നമ്പർ ഓഫ് ടേൺസ് ഈസ് ബൗണ്ട് ഓൺ ദ സ്പെസിമെൻ ആൻഡ് കണക്റ്റഡ് ത്രൂ എ റെസിസ്റ്റർ ആൻഡ് എ കാലിബ്രേറ്റിംഗ് കോയിൽ ടു എ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ റേഷ്യോ. സെർച്ച് കോയിലും റിയോസ്റ്റേറ്റും ഒരു കെ സ്വിച്ചും ഒരു കാലിബ്രേറ്റിംഗ് കോയിലും വെച്ചിട്ട് നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിലേക്ക് കണക്ഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ്, ദ കറണ്ട് ത്രൂ ദ മാഗ്നറ്റൈസിംഗ് കോയിൽ ഈസ് റിവേഴ്സ്ഡ്, ദെർഫോർ ഫ്ലക്സ് ലിങ്കേജ് ഓഫ് ദ സെർച്ച് കോയിൽ ചേഞ്ചസ് ഇൻഡ്യൂസിങ് ആൻ EMF ഇൻറ്റ്. ഇവിടുത്തെ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്, ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. കാരണം എന്താ, ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാകുന്നുണ്ടല്ലേ, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും. ദിസ് EMF സെൻസ് എ കറണ്ട് ത്രൂ ദ
ഈ ഇവിടെ ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആ വോൾട്ടേജ് തന്നെ റിംഗ് സ്പെസിമെനിൽ കണക്റ്റ് ആയിട്ടാണ് ഈ സെർച്ച് കോയിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ സെയിം ഫ്ലക്സ് തന്നെയാണ് ഈ സെർച്ച് കോയിലും ഉള്ളത്. സോ ഈ സെർച്ച് കോയിലും അതേ ഫ്ലക്സ് ലിങ്കേജിൻ്റെ ചേഞ്ച് വരുന്ന ഇവിടെ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ വോൾട്ടേജ് കാരണം എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഈ കറണ്ട് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ബാലിസ്റ്റിക് ഗാൽവാനോമീറ്ററിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് കാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആകുന്നു, അതനുസരിച്ച് ഡിറ്റക്ട് ചെയ്യും. ഇനി നമുക്ക് അതിൻ്റെ ഇക്വേഷനിലേക്ക് നോക്കാം. ഐ ആണ് ഫ്ലക്സ് ലിങ്കിങ് ഇൻ ദ സെർച്ച് കോയിൽ, ആർ റെസിസ്റ്റൻസ് ഓഫ് ദ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ, എൻ നമ്പർ ഓഫ് ടേൺസ്, ടി ആണ് ടൈം ടേക്കൺ ടു റിവേഴ്സ് ദ ഫ്ലക്സ്. ഇനി നമ്മൾ ആവറേജ് ഇ എം എഫിൻ്റെ ഇക്വേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇ ഇസിക്കൽ ടു എൻ ഡി ഫൈ ബൈ ഡി ടി. ഫ്ലക്സിൻ്റെ ചേഞ്ചിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, വോൾട്ടേജ് ഉണ്ടാകുന്നു. ഇവിടെ ഇപ്പം എൻ ഇൻറ്റു 2φ/T എന്നാണ് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 2φ എടുത്തിരിക്കുന്നത്, നമ്മൾ അസ്യൂം ചെയ്യാണ് ഇപ്പം പ്ലസ് ഫൈയും മൈനസ് ഫൈയും ഒരു ഡി ടി പിരീഡ് ഇല്ലെങ്കിൽ ടി ടൈം പിരീഡിൽ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ എന്താണ് ഡി ഫൈ, എന്താണ് മൈനസ് ഫൈ ടു പ്ലസ് ഫൈ ആയപ്പോൾ 2φ വന്നു. ടൈം പിരീഡ് അതാണ് ടി ആണ്, അതുകൊണ്ടാണ് എൻ 2φ/T വന്നത്. സോ ഈ ഇസ് ഇക്വൽ ടു 2N5/T. അപ്പോൾ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം, കറണ്ട് ഇസിക്കൽ ടു V/R അല്ലേ. I ഇസ് ഇക്വൽ ടു 2N5/R T കിട്ടി. ഇനി എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു ബാലിസ്റ്റിക് ഗാൽവാനോമീറ്റർ ക്യൂവിൻ്റെ മെഷർമെൻറ്റിലാണെന്ന്. സോ ക്യൂ ഇസ് ഇക്വൽ ടു IT ആണ്. അപ്പോൾ എന്താണ് T ക്യാൻസലായിട്ട് 2N5/R. ഈ ടു ഈ ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ബാലിസ്റ്റിക് ഗാൽവാനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുന്നത്. തീറ്റ വൺ ബി ദ ത്രോ ഓഫ് ദ ഗാൽവാനോമീറ്റർ ആൻഡ് കെ ക്യൂ ബി ദ കോൺസ്റ്റൻറ്റ് ഓഫ് ദ ഗാൽവാനോമീറ്റർ. ആ കെ കെ ക്യൂ എന്ന് പറയുന്ന ആ കോൺസ്റ്റൻ്റ് എങ്ങനെയാണ്, കുളം പെർ യൂണിറ്റ് ഡിഫ്ലക്ഷനാണ്. കെ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളം പെർ ഡിഫ്ലക്ഷനാണ് അല്ലേ. നമുക്കിപ്പം ഓൾറെഡി കുളം പറയാം, അപ്പം നമുക്ക് ഡിഫ്ലക്ഷനാണ് വേണ്ടത് അല്ലേ. അപ്പം എന്ത് ചെയ്യണം, തീറ്റ ഡിഫ്ലക്ഷൻ നടക്കുകയാണെങ്കിൽ കെ ക്യൂ ഇൻറ്റു ഡിഫ്ലക്ഷൻ ഈസ് ഇക്വൽ ടു എന്തായിരിക്കണം, കുളം പെർ ഡിഫ്ലക്ഷനാണ്. ഡിഫ്ലക്ഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുളമ്പ് വരണം. കുളമ്പ് എന്താണ്, 2N5/R. സോ 2N5/R ഇസ് ഇക്വൽ ടു കെ ക്യു ഇൻറ്റു തീറ്റ വൺ. നമുക്ക് ഇതിൽ നിന്ന് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, ആർ ഇൻറ്റു കെ ക്യു തീറ്റ വൺ ബൈ 2N എടുത്താൽ മതി. ഇനി ഫ്ലക്സ് ഡെൻസിറ്റി ആണെങ്കിലോ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ ഇങ്ങനെയാണ് ബാലിസ്റ്റിക് ഗാൽവാനോമീറ്റർ വെച്ച് ഫ്ലക്സും ഫ്ലക്സ് ഡെൻസിറ്റിയും നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ കറക്ഷൻ ഓഫ് എയർ ഫ്ലക്സും കൂടി വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതെന്താണ് ഫ്ലക്സ് ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രൂ വാല്യൂ ഓഫ് ഫ്ലക്സിൻ്റെ സ്പെസിമെൻ മാത്രമല്ല ഒരു സെർച്ച് കോയിലും സ്പെസിമെനും തമ്മിലുള്ള എയറിലുള്ള ഫ്ലക്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത്, ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിമെനിലുള്ളത് പ്ലസ് എയറിലുള്ളത്, എയർ ബിറ്റ്വീൻ ദ സ്പെസിമെൻ ആൻഡ് സെർച്ച് കോയിൽ. നമുക്ക് എന്താണ് വേണ്ടത്, ബി ആണ് വേണ്ടത്. സോ ബി ഇസ് ഇക്വൽ ടു എന്ന് പറയുമ്പോൾ എന്താ, B′-μH എന്നുള്ള ഇക്വേഷനിൽ എഴുതുക. ഇനി ഈ എയറിൻ്റെ വരുമ്പോൾ എന്താ, ബി ഇസ് ഇക്വൽ ടു μH എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അതിൽ നിന്ന് μ ഇസ് ഇക്വൽ ടു μ0μR ആണ്. എയറിൽ μR എന്താണ്, 1 ആണ്. സോ ബി ഇസ് ഇക്വൽ ടു μ0H എന്ന് എഴുതിയാൽ മതി. സോ അതാണ് ഇവിടെ ബി ഇസ് ഇക്വൽ ടു μ0H വന്നിരിക്കുന്നത്. പിന്നെ എന്താണ്, നമ്മൾ ആ എയറിൻ്റെ ഏരിയ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണ്, കോയിലിൻ്റെ മൈനസ് സ്പെസിമെൻ എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബി ആണ് വേണ്ടത്, സബ്ട്രാക്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അതിൻ്റെ തന്നെ ബി പാർട്ടാണ്, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് എ ഫോട്ടോ കണ്ടക്റ്റീവ് ആൻഡ് ഫോട്ടോ വോൾട്ടൈക് സെൽ. അപ്പോൾ ഫോട്ടോ കണ്ടക്റ്റീവിന് 4 മാർക്കും ഫോട്ടോ വോൾട്ടൈക്കിന് 4 മാർക്കും ആയിരിക്കും. ഇവിടെ ആദ്യമേ PV സെല്ലാണ് പറഞ്ഞിരിക്കുന്നത്. PV സെൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ലൈറ്റ് എനർജി ഫോളോ ചെയ്യുമ്പോഴത്തേക്കും അവിടുന്ന് ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നു. PV സെൽ ജനറേറ്റ് ചെയ്യ വോൾട്ടേജ് വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി. ദേ ആർ കോൾഡ് ഫോട്ടോ വോൾട്ടൈക് സെൽ ബിക്കോസ് ഓഫ് ദർ വോൾട്ടേജ് ജനറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്. ദ കൺവേർട്ട് EM വേവ്സ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ദ ആർ പാസീവ് ട്രാൻസ്ഡ്യൂസർ. പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താ, ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ദ ആർ പാസീവ് ട്രാൻസ്ഡ്യൂസറാണ്. അപ്പോൾ എന്താണ്, ഒരു എക്സ്റ്റേണൽ, ദ ഡു നോട്ട് നീഡ് ആൻ എക്സ്റ്റേണൽ സോഴ്സ് ടു പവർ. അതിന് വേറെ ഒരു എക്സ്റ്റേണൽ സോഴ്സിൻ്റെ ആവശ്യം ഇല്ല.
ദ സെൽ ഇസ് എ ജയന്റ് ഡയോഡ് കൺസ്ട്രക്ഷൻ ഓഫ് എൻ ജംഗ്ഷൻ ബിറ്റ്വീൻ അപ്രോപ്രിയറ്റ്ലി ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സ്. ഫോട്ടോൺ സ്ട്രൈക്ക് ഇൻ ദ സെൽ പാസസ് ത്രൂ ഫോട്ടോൺസ്. എന്ത് ചെയ്യും? ഇതാണ് പി സെമി കണ്ടക്ടർ, ഇത് എൻ സെമി കണ്ടക്ടർ, ഇതാണ് പി എൻ ജംഗ്ഷൻ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? റേഡിയേഷൻ പീസ് ഈ പി ഡോപ്ഡ് സെമി കണ്ടക്ടറിൽ വരുമ്പം ഈ പി എൻ ജംഗ്ഷൻ ഫോർവേഡ് ബൈസ്ഡ് ആയിട്ട് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്ത് എന്ത് ചെയ്യുന്നു? കറണ്ട് സ്റ്റാർട്ട്സ് ടു ഫ്ലോ ത്രൂ ദിസ് പി എൻ ജംഗ്ഷൻ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫോട്ടോൺ സ്ട്രൈക്കിംഗ് ദ സെൽ പാസ് ത്രൂ ദ തിൻ പി ഡോപ്ഡ് അപ്പർ ലെയർ ആൻഡ് ആർ അബ്സോർബ്ഡ് ബൈ ഇലക്ട്രോൺസ് ഇൻ ലോവർ ഇൻ ലെയേഴ്സ് കോസിങ് ഫോർമേഷൻ ഓഫ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. ആ പി എൻ ജംഗ്ഷൻ ഫോർവേഡ് ബൈസ്ഡ് ആവുമ്പോൾ എന്ത് ചെയ്യുന്നു? കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഹോൾസ് നടക്കുന്നു. ദ ഡിപ്ലിഷൻസ് ഓൺ പൊട്ടൻഷ്യൽ പി എൻ ജംഗ്ഷൻ ദെൻ സെപ്പറേറ്റ്സ് ദീസ് കണ്ടക്ഷൻ ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് കോസിങ് എ ഡിഫറൻസ് ഓഫ് പൊട്ടൻഷ്യൽ ടു ഡെവലപ്പ് അക്രോസ്. അപ്പം ഇത് കാരണം എന്ത് ചെയ്യുന്നു? അവിടെ ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ ഒരു കറണ്ട് വാല്യൂ വേരിയിങ് ദ ലൂമിനസ് ഫ്ലക്സ് ആണ് ഈ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? ഷോർട്ട് സർക്യൂട്ടിലുള്ളതാണ്, പിന്നെ റെസിസ്റ്റൻസ് വാല്യൂ കുറയുന്നതാണ് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു ലൂമിനസ് ഫ്ലക്സിൽ തന്നെ പല കറണ്ട് വാല്യൂ ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ. ഓരോ ക്യാരിയും ഓരോ കറണ്ട് വാല്യൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ കറണ്ട് എങ്ങനെയാണ്? അതിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ കറണ്ടിൻ്റെ വാല്യൂ മാറുന്നത്. റെസിസ്റ്റൻസ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കുറവുള്ളതായിരിക്കും കൂടുതൽ വാല്യൂ ഓഫ് കറണ്ട് നമുക്ക് തരുന്നത്. ഓൾ പി വി സെൽസ് ഹാവ് ലോ ബട്ട് ഫൈനൈറ്റ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. വെൻ കണക്റ്റഡ് ഇൻ എ സർക്യൂട്ട് ഹാവിങ് സം ലോഡ് റെസിസ്റ്റൻസ് ദ സെൽ വോൾട്ടേജ് ഇസ് റെഡ്യൂസ്ഡ്. ലോഡ് റെസിസ്റ്റൻസിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താ സെൽ വോൾട്ടേജ് കുറയുന്നത്? എന്തുകൊണ്ടാണ്? ആ ഒരു ലോഡ് കറണ്ട് ഫ്ലോ ചെയ്തിട്ട് ഡ്രോപ്പ് വരുന്നുണ്ട്. ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്, ലോഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിനനുസരിച്ച് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദ ഫോട്ടോവോൾട്ടായിക് സെൽ ക്യാൻ ഓപ്പറേറ്റ് സാറ്റിസ്ഫാക്ടറി ഇൻ ദ റേഞ്ച് ഓഫ് -100 to 125 degrees Celsius. ടെമ്പറേച്ചർ ചേഞ്ചസ് ഹാവ് ലിറ്റിൽ എഫക്ട് ഓൺ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ബട്ട് അഫക്ട് ദ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കൺസിഡറബിളി. അപ്പോൾ ടെമ്പറേച്ചറിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജിന് ചേഞ്ച് വരുന്നുണ്ട്. ദ ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ എനർജി കൺവെർട്ടർ ആൻഡ് ഇസ് എക്സ്ട്രീംലി ഫാസ്റ്റ്. അതാണ് ഫോട്ടോ വോൾട്ടായിക് സെല്ല്. ഇനി അടുത്താണ് ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ല്. ഇതെങ്ങനെയാണ്? ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ഒക്കേഴ്സ് വെൻ എ ഫ്രീ ചാർജ് കാരിയേഴ്സ് ആർ അവൈലബിൾ ഇൻ ദ മെറ്റീരിയൽ. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഫ്രീ ചാർജ് കാരിയേഴ്സ് അവൈലബിൾ ആയതുകൊണ്ട് ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു കണ്ടക്ഷൻ നടക്കുന്നു. അപ്പോൾ എന്താ, സെർട്ടൻ സെമി കണ്ടക്ടേഴ്സിൽ ലൈറ്റ് എനർജി ഫോളോ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു കറണ്ട് ഫ്ലോ നടക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ. ഇൻ സെർട്ടൻ സെമി കണ്ടക്ടേഴ്സ് ലൈറ്റ് എനർജി ഫാളിംഗ് ഓൺ ദം ഈസ് ഓഫ് കറക്റ്റ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ടു റിലീസ് ചാർജ് കാരിയേഴ്സ് വിച്ച് ഇൻക്രീസസ് ദ ഫ്ലോ ഓഫ് കറണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ അപ്ലൈഡ് വോൾട്ടേജ്. ഒരു അപ്ലൈഡ് വോൾട്ടേജ് നമുക്കവിടെ ഉണ്ടാകും. ആ അപ്ലൈഡ് വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദ ഇൻക്രീസ് ഇൻ ദ കറണ്ട് വിത്ത് ഇൻക്രീസ് ഇൻ ലൈറ്റ് ഇൻറ്റൻസിറ്റി വിത്ത് ദ അപ്ലൈഡ് വോൾട്ടേജ് റിമൈനിങ് കോൺസ്റ്റൻറ്റ് മീൻസ്. അപ്പം നമ്മൾ ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുതൽ കൊടുക്കുന്നതനുസരിച്ച് കറണ്ടിൻ്റെ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ റെസിസ്റ്റൻസ് ഓഫ് ദ സെമി കണ്ടക്ടർ എന്താ കുറയുന്നുണ്ട്. കാരണം എന്താ? ഇൻറ്റൻസിറ്റി കറണ്ട് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുകയാണ്. ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂട്ടുമ്പോൾ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടും കൂടുകയാണ്. കറണ്ട് കൂടുകയാണെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? കുറയുന്നുണ്ടാവും. ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് കുറയുന്നുണ്ടാവും. സോ റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ലൈറ്റ് ഇൻറ്റൻസിറ്റി. ദീസ് സെമി കണ്ടക്ടേഴ്സ് ആർ കോൾഡ് ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ല്. ഇതാണ് ഫോട്ടോ കണക്റ്റീവ് സെല്ലിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു പടം. ടു മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോട്ടോ കണ്ടക്റ്റീവ് സെമി കണ്ടക്ടേഴ്സ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? കാഡ്മിയം സൾഫൈഡും കാഡ്മിയം സെലിനൈഡും ആണ്. കാഡ്മിയം സൾഫൈഡിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 2.42 ഇലക്ട്രോൺ വോൾട്ടും കാഡ്മിയം സെലിനൈഡിൻ്റെ 1.74 ഇലക്ട്രോൺ വോൾട്ടും ആണ്. അപ്പം ഈ ലാർജ് ബാൻഡ് നമുക്കറിയാം, 1 ഇലക്ട്രോൺ വോൾട്ടിൽ കുറവുള്ളത് കണ്ടക്ടേഴ്സും 1 to 5 ഇലക്ട്രോൺ വോൾട്ടിലുള്ളത് സെമി കണ്ടക്ടേഴ്സും ആണ്. സെമി കണ്ടക്ടേഴ്സ് ആംബിയൻ ടെമ്പറേച്ചറിൽ എങ്ങനെയാണ്? ഹൈ റെസിസ്റ്റിവിറ്റിയാണ്.
അതിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ആണ് സെമി കണ്ടക്ടേഴ്സിന്. അപ്പം ടെമ്പറേച്ചർ കൂടുമ്പം റെസിസ്റ്റൻസ് കുറയുകയാണ് അല്ലേ. അപ്പം ആംബിയൻ ടെമ്പറേച്ചറിൽ എങ്ങനെയായിരിക്കും, റെസിസ്റ്റിവിറ്റി കൂടുതലായിരിക്കും. ഫോട്ടോ കണക്റ്റീവ് സെൽസ് ആർ മെയ്ഡ് കെമിക്കലി സിൻറ്ററിങ് ദ റിക്വേർഡ് പൗഡർ ഇൻ ടു ടാബ്ലറ്റ്സ് ഓഫ് റിക്വേർഡ് ഷേപ്പ് ആൻഡ് സൈസ് ആൻഡ് എൻക്ലോസിങ് ദം ഇൻ എ പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക്. ആ മെറ്റീരിയൽ പൗഡർ ഫോമിലാക്കിയിട്ട് നമ്മളുടെ റിക്വേർഡ് ഷേപ്പിലാക്കിയിട്ട് എന്ത് ചെയ്യും, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് എൻവലപ്പിൽ ആക്കി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, അടുത്ത 18th ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ എ പാർട്ട്, എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ മെഷർമെൻറ്റ് ഓഫ് അയൺ ലോസസ് ഇൻ മാഗ്നറ്റിക് മെറ്റീരിയൽ യൂസിങ് ലോയിഡ് ഫിഷർ സ്ക്വയർ വാട്ട് മീറ്റർ മെത്തേഡ്. അപ്പോൾ ആദ്യം ലോയിഡ് ഫിഷർ സ്ക്വയർ എന്താണെന്ന് അറിയണം. ലോയിഡ് ഫിഷർ സ്ക്വയർ എന്താണ്, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് കോർ ആണ്. ഓരോ സ്ട്രിപ്സായിട്ട് എടുക്കും. എങ്ങനെയാണ്, സ്ട്രിപ്സിൻ്റെ ലെങ്ത്ത് 0.25 meter ലോങ്ങും 50-60 mm വൈഡും ഉള്ള സ്ട്രിപ്പുകളെടുക്കും. ഈ സ്ട്രിപ്സ് സ്റ്റാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നാല് സ്റ്റാക്കുകൾ ഉണ്ടാക്കും. ഈ നാല് സ്റ്റാക്കാണ് ഈ കാണുന്നത്, 1, 2, 3, 4. അപ്പോൾ ഓരോ സ്ട്രിപ്സ് എടുത്തിട്ട് അതിനെ സ്റ്റാക്ക് ആക്കുകയാണ്. എങ്ങനെയാണ്, ഒരു സ്ട്രിപ്പ് എടുക്കുന്നു, ഇൻസുലേറ്റ് ചെയ്യുന്നു, അടുത്ത സ്ട്രിപ്പ് വെക്കുന്നു, അങ്ങനെ സ്റ്റാക്ക് ആക്കുകയാണ് റിക്വേർഡ് തിക്നെസ്സിൽ. ഇനി ഈച്ച് സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഓഫ് സ്ട്രിപ്സ് ഉണ്ട്. വൺ കട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റോളിങ്ങും അതർ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് റോളിങ്ങിലും കട്ട് ചെയ്യുന്ന രീതിയിൽ രണ്ട് സ്ട്രിപ്പ് എടുക്കുന്നത്. അതിൻ്റെ സൈസ് ഇത് തന്നെയാണ്. ദ സ്റ്റാക്സ് ഓഫ് സ്ട്രിപ്സ് സ്റ്റാക്സ് ഓർ സ്ട്രിപ്സ് ആർ പ്ലേസ്ഡ് ഇൻസൈഡ് എ 4 similar മാഗ്നറ്റൈസിംഗ് കോയിൽസ് ഓഫ് ലാർജ് ക്രോസ് സെക്ഷൻ ഏരിയ. ദീസ് 4 coils ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടു ഫോം എ പ്രൈമറി വെൻഡിങ്. ഇനി എന്താണ് ചെയ്യുന്നത്, നമ്മളിവിടെ കണക്ട് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയാം. അതുകൂടാതെ ഇതിനകത്ത് കണക്ഷൻ വരുമ്പോഴത്തേക്കും ഓരോന്നിലും കോയിൽസ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് പ്രൈമറി വൈൻഡിങ് കിട്ടും. ദ സ്റ്റാക്സ് ഓഫ് സ്ട്രിപ്സ് ആർ പ്ലേസ്ഡ് ഇൻസൈഡ് 4 similar മാഗ്നറ്റൈസിംഗ് മാഗ്നറ്റൈസിംഗ് കോയിൽസ് ഓഫ് ലാർജ് ക്രോസ് സെക്ഷൻ ഏരിയ ആൻഡ് ദീസ് 4 coils ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടു ഫോം എ പ്രൈമറി വൈൻഡിങ്. ഇനി എന്ത് ചെയ്യാണ്, ഈച്ച് മാഗ്നറ്റൈസിംഗ് കോയിൽ ഹാസ് 2 similar single layer coil underneath it. ഈ ഒരു പ്രൈമറി കോയിലിന് തന്നെ എന്താണ്, 2 secondary coil ഉണ്ട്. ഇത് P1 ആണെങ്കിൽ ഇത് S1, ഇത് S2. ഇനി എന്ത് ചെയ്യും, ഇവിടെയും ഉണ്ട് S1, S2. ഈ S1 എല്ലാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, S1 ആയിട്ട് വരും. S2 അതേപോലെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു S2 ടെർമിനലും കിട്ടും. ദേ ആർ കോൾഡ് സെക്കൻഡറി കോയിൽസ്. ദസ് ഇൻ എ മാഗ്നറ്റിക് സ്ക്വയർ ദർ ആർ 8 secondary coils അല്ലേ, 2, 4, 6, 8. അപ്പം 8 secondary coilsും 4 primary coils ഉണ്ടാവും. ദീ സെക്കൻഡറി കോയിൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ഗ്രൂപ്പ് ഓഫ് 4, 1 from each core ടു ഫോം 2 separate സെക്കൻഡറി വെൻഡിങ്. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നു. ദ എൻഡ്സ് ഓഫ് ദ സ്ട്രിപ്സ് പ്രൊജക്ട് ബിയോണ്ട് ദ മാഗ്നറ്റൈസിംഗ് കോയിൽ. ദ മാഗ്നറ്റിക് സർക്യൂട്ട് ഈസ് കംപ്ലീറ്റഡ് ബൈ ബ്രിങ്ങിങ് ദ 4 stacks ടുഗെദർ ഇൻ ദ ഫോം എഫ് എ സ്ക്വയർ ആൻഡ് ജോയിനിങ് ദം അറ്റ് ദ കോർണർ. നമുക്ക് ആ ലോയിഡ് ഫിഷർ സ്ക്വയർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കോർണർ നമുക്ക് ജോയിൻ ചെയ്യണം. ദ കോർണർ ജോയിൻസ് ആർ മെയ്ഡ് ബൈ എ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് റൈറ്റ് ആംഗിൾഡ് കോർണർ പീസ്. റൈറ്റ് ആംഗിൾഡ് കോർണർ പീസ് വെച്ചിട്ടാണ് അതിൻ്റെ ജോയിൻസ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ദ കോർണർ പീസസ് ആർ ഓഫ് സെയിം മെറ്റീരിയൽ ആസ് സ്ട്രിപ്സ് ഓർ അറ്റ്ലീസ്റ്റ് മെറ്റീരിയൽ ഹാവിങ് ദ സെയിം മാറ്റി പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽ വെച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആ റൈറ്റ് ആംഗിൾഡ് കോർണർ പീസും ഉണ്ടാക്കുന്നത്. ദ പ്രൈമറി വൈൻഡിങ് കൺസിസ്റ്റ് ഓഫ് എ കറന്റ് കോയിൽ ഓഫ് ആൾ. ഓക്കെ, ഇതാണ് അപ്പോൾ അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം. എങ്ങനെയാണ്, ലോർഡ് ഫിഷർ സ്ക്വയറിൽ ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ട്, 2 secondary winding ഉണ്ട്. സെക്കൻഡറി വൈൻഡിങ്ങിൽ S2 നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്ററിൽ കണക്ട് ചെയ്ത് വോൾട്ടേജ് മെഷർ ചെയ്യും. ഇനി S1 എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു ലോർഡ് ഫിഷർ സ്ക്വയർ ബൈ വാട്ട് മീറ്റർ മെത്തേഡാണ്. അപ്പോൾ വാട്ട് മീറ്ററിൽ എന്തൊക്കെയുണ്ട്, കറണ്ട് കോയിലും ഉണ്ട്, പ്രഷർ കോയിലും ഉണ്ട്. കറണ്ട് കോയിൽ എന്ത് ചെയ്യുകയാണ്, ഈ പ്രൈമറി കോയിലിന് സീരീസ് ആയിട്ട് കറണ്ട് കോയിൽ പ്രൊവൈഡ് ചെയ്തു. ഇതെന്തിയാണ്, ഇതൊരു ഓട്ടോ ട്രാൻസ്ഫോമറാണ്. എന്തിനാണ് ഈ ഓട്ടോ ട്രാൻസ്ഫോമർ, ഇൻപുട്ട് സപ്ലൈ വോൾട്ടേജ് വേരി ചെയ്യാൻ. ഇനി എന്ത് ചെയ്യണം, ഈ പ്രഷർ കോയിൽ എന്ത് ചെയ്തു, ഈ S1 അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തു. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് കൺസ്ട്രക്ഷൻ. ദ
പ്രൈമറി വൈൻഡിംഗ് കൺസിസ്റ്റ് ഓഫ് എ കറണ്ട് കോയിൽ ഓഫ് വാട്ട് മീറ്റർ. ദ പ്രഷർ കോയിൽ ഓഫ് ദ വാട്ട് മീറ്റർ ഇസ് സപ്ലൈഡ് ഫ്രം വൺ ഓഫ് ദ സെക്കൻഡറി വൈൻഡിംഗ്. ദ വാട്ട് മീറ്റർ ഇസ് ഡിസൈൻഡ് ഫോർ ലോ പവർ ഫാക്ടർ ഓപ്പറേഷൻ ആസ് ദ പവർ ഫാക്ടർ ഇസ് യൂസ്. വാട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ LPF വാട്ട് മീറ്റർ ആണ്. കാരണം എന്താ, അതിൻ്റെ പവർ ഫാക്ടർ വളരെ കുറവായതുകൊണ്ട്. ദ സെക്കൻഡറി വൈൻഡിംഗ് സപ്ലൈസ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റർ. ദ ഫ്രീക്വൻസി ഇസ് അഡ്ജസ്റ്റഡ് ടു കറക്റ്റ് വാല്യൂ. ദ വോൾട്ടേജ് സപ്ലൈഡ് ടു പ്രൈമറി വൈൻഡിംഗ് ഇസ് അഡ്ജസ്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ട്രാൻസ്ഫോമർ, ഓട്ടോ ട്രാൻസ്ഫോമർ. ടിൽ ദ മാൻറ്റേസിംഗ് കറണ്ട് ഇസ് അഡ്ജസ്റ്റഡ് ടു ഗിവ് ദ റിക്വയർഡ് വാല്യൂ ഓഫ് VM. വാട്ട് മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ റീഡിങ്സ് ആർ നോട്ട്. ഇനി അതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇവിടെ LPF വാട്ട് മീറ്റർ ആവാനുള്ള റീസൺ എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ മാൻറ്റേസിംഗ് കറണ്ട് വെച്ചിട്ട് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലേ റിക്വയർഡ് വാല്യൂ ഓഫ് VM വരെ നമ്മൾ എത്തിക്കുന്നുള്ളൂ. അപ്പം അണ്ടർ നോ ലോഡ് കണ്ടീഷൻ എങ്ങനെയാണ് ട്രാൻസ്ഫോമർ വോൾട്ടേജ് ഈ ആംഗിൾ എങ്ങനെയായിരിക്കും, വലുതാണ് അല്ലേ. അപ്പം കോസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.2, 0.1 ഒക്കെ വരുന്നുള്ളൂ. ഇനി ഒരു സെക്കൻഡറി കറണ്ട് I2 ഫ്ലോ ചെയ്യുമ്പോഴാണ് നമ്മളുടെ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ആവുന്നത്. അതുകൊണ്ടാണ് LPF വാട്ട് മീറ്റർ യൂസ് ചെയ്യുന്നത്. അത് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ദ വാട്ട് മീറ്റർ റീഡിംഗ് ഇൻക്ലൂഡ്സ് ബോത്ത് അയൺ ലോസ് ആൻഡ് കോപ്പർ ലോസ് ഇൻ ദ സെക്കൻഡറി വൈൻഡിംഗ്. വാട്ട് മീറ്റർ എന്ത് ചെയ്യും, അയൺ ലോസ് മാത്രമായിരിക്കില്ല, കോപ്പർ ലോസ്. ചെറിയൊരു എമൗണ്ട് IM ആണെങ്കിലും അതിനുള്ള കറസ്പോണ്ടിങ് കോപ്പർ ലോസ് ഉണ്ടാവും. ദ കോപ്പർ ലോസ് ഇൻ ദ സെക്കൻഡറി വൈൻഡിംഗ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആൻഡ് സബ്ട്രാക്റ്റഡ് ഫ്രം ദ വാട്ട് കോപ്പർ ലോസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ വാട്ട് മീറ്റർ റീഡിംഗിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അയൺ ലോസ് കിട്ടും. എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ നോക്കാം. നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്ററിൻ്റെ സെക്കൻഡറി S2 കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വോൾട്ടേജ് എങ്ങനെയായിരിക്കും നമുക്കറിയാം. ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് ഇക്വേഷൻ 4.445 FT ആണ്. 5 എന്ന് പറഞ്ഞാൽ എന്താ, ബി ഇൻറ്റു ഏരിയ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ബി ഇൻറ്റു ഏരിയ. ഇനി 4.44 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 4 ഫോം ഫാക്ടറാണ്. 4 × 1.11 ആണ്, അതാണ് 4 × KF. 5 mF നമ്മൾ എന്ത് ചെയ്തു, VM ഇൻറ്റു ഏരിയ ആക്കി, F × N2. എന്തുകൊണ്ടാണ് N2 എടുക്കാൻ കാരണം, നമ്മൾ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് സെക്കൻഡറിയിലാണ്, S2 ആ S2 നമ്പർ ഓഫ് ടേൺസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് S2 വോൾട്ടേജ് കിട്ടുള്ളൂ. ഇനി നമുക്ക് BM ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ BM ഇസിക്വൽ ടു E/4KF A/AFN2. ഇനി എന്താണ് ഈ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏരിയ ഓഫ് ദ ലോർഡ് ഫിഷർ സ്ക്വയർ, അല്ലെങ്കിൽ ആ സ്പെസിമെൻ. ഇനി നമുക്ക് നേരത്തെ ഇക്വേഷനിൽ ഞാൻ പറഞ്ഞിരുന്നു BM = BM′ - μH AC/AS സ്പെസിമെൻ മൈനസ് 1. കാരണം എന്താ, കോയിലിൽ ഉള്ള ഒരു കറക്ഷൻ ഫാക്ടർ വരുന്നതാണ് അത്, ആ എയറിൻ്റെ വാല്യൂ കാരണം. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നു, BM = BM′ അതെങ്ങനെ കിട്ടിയ, B = ഫ്ലക്സ് × ഏരിയ ആണ്. അപ്പം B = ഫ്ലക്സ് / ഏരിയ ആണ്. അപ്പം ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BM × ഏരിയ, അങ്ങനെ എടുത്തിട്ട് BM′ × ഏരിയ = BM × ഏരിയ + μ0H × എന്താണ് കോയിലാണ് കൂടുതൽ, കോയിൽ മൈനസ്. ഇങ്ങനെയാണ് നമുക്ക് ആ ഇക്വേഷൻ കിട്ടുന്നത്. അടുത്തത് ഇനി വാട്ട് മീറ്റർ റീഡിംഗ് നമ്മൾ നോക്കുകയാണ്. വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ വൈൻഡിങ് S1 എന്താണ്, ഈ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. നമുക്കറിയാം വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്ന അത് നമ്മൾ S2 അപ്പം E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് റീഡിംഗ് ആണ്, വോൾട്ടേജ് ഇൻഡ്യൂസ്ഡിൻ്റെ S2 ആണ്. ഇനി V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വോൾട്ടേജ് അപ്ലൈഡ് ചെയ്ത വാട്ട് മീറ്റർ പ്രഷർ കോയിലാണ്, അതെവിടെയാണ്, S1 അല്ലേ, ലോഡ് ഫിഷർ സ്ക്വയറിൽ. ഈ വോൾട്ട് മീറ്റർ റീഡ് ചെയ്യുന്ന വാല്യൂ ഈ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇവിടെ ഒരു പ്രഷർ കോയിലുണ്ട്, ഈ പ്രൈമറി കറണ്ടിൽ കൂടിയാണ് കറണ്ട് കോയിൽ കണക്ട് ചെയ്യുന്നത്.
അപ്പോൾ പ്രഷർ കോയിലിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, വാട്ട് മീറ്ററിൻ്റെ പ്രഷർ കോയിലിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, S1 വോൾട്ടേജ് ആണ്. അതാണ് നമ്മൾ V ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. വോൾട്ടേജ് അപ്ലൈഡ് ടു വാട്ട് മീറ്റർ പ്രഷർ കോയിൽ V ആണ്. അത് എവിടെയാണ്, വാട്ട് മീറ്ററിൻ്റെ പ്രഷർ കോയിൽ കണക്ട് ചെയ്തിരിക്കുന്നത് S1. E എന്ന് പറഞ്ഞാൽ എന്താ, വോൾട്ടേജ് റീഡിങ്. വോൾട്ടേജ് ഇൻഡ്യൂസ് ഇൻ ദ S2. ഇനി RP, RC, IP. എന്താണ് RP എന്ന് പറഞ്ഞാൽ വാട്ട് മീറ്ററിൻ്റെ പ്രഷർ കോയിലുള്ള റെസിസ്റ്റൻസ്. RC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ S1 ആണ് ഇവിടുത്തെ ഇത്. അപ്പം ഇനി IP, കറണ്ട് ത്രൂ ദ പ്രഷർ കോയിൽ. ഇവിടുത്തെ കറണ്ട് IP എന്തായിരിക്കും, ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്, V ആണ്. V/RC + RP. ഓക്കെ, നൗ ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ S1 ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ S2. അല്ലേ, S1 S2 സെയിം വോൾട്ടേജ് ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ബോത്ത് ഓഫ് ദം ഹാവ് ഈക്വൽ നമ്പർ ഓഫ്, രണ്ടിലും N2 നമ്പർ ഓഫ് ടേൺസ് ആണുള്ളത്. അതുകൊണ്ട് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച വോൾട്ടേജ് തന്നെയായിരിക്കണം ഇവിടെയും വരേണ്ടത്. സോ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് S1 ഈ വോൾട്ടേജ് തന്നെയാണ് ഉള്ളതെന്ന്. അങ്ങനെയാണെങ്കിൽ V=E ആണ് അല്ലേ. അപ്പം എന്താ, IP=E/ IP=E/RP + RC നമുക്ക് കിട്ടി. എങ്ങനെയാണ് ഇ കിട്ടിയത്? ഈ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് V തന്നെയാണ്. ഈ V=E ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നത്. ഇനി എന്താണ് നമുക്ക്, അയൺ ലോസ് =, വാട്ട് മീറ്റർ റീഡിങ് -E²/, ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കാം. കോപ്പർ ലോസ് നമുക്ക് കണ്ടുപിടിക്കണം. കോപ്പർ ലോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? കോപ്പർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, V²/R ആണ്. V² പറഞ്ഞത് ഞാൻ വോൾട്ടേജ് ആണ്. അപ്പം ഇവിടുത്തെ വോൾട്ടേജ് ഏതാണ്, ഈ തന്നെയാണ് നമ്മൾ എല്ലായിടത്തും എടുത്തിരിക്കുന്നത്. സോ E²/ ഏതിൻ്റെയൊക്കെയാണ്, RP + RC. അതാണ് ഇവിടെ E²/RP + RC മൈനസ് ചെയ്യുന്നത്. ഇനി ഇവിടെ എന്തുകൊണ്ടാണ് P × E/V എന്ന് എടുക്കുന്നത്? വാട്ട് മീറ്റർ റീഡിങ് ആക്ച്വലി നമ്മൾ എടുക്കുന്നത് അവിടുത്തെ അപ്ലൈ ചെയ്യുന്ന S1 വോൾട്ടേജ് V ആണ്. പക്ഷെ നമ്മൾ അതെല്ലാം ഇ ആയിട്ട് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലേ. E=IP × RP + RC ഒക്കെ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, വോൾട്ടേജ് ഈക്വൽ ആണ്. ആക്ച്വലി ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. സോ ഇൻ്റെ ടേംസിലാക്കുമ്പോൾ എങ്ങനെയാണ്, P/V × E എന്ന് നമുക്ക് കിട്ടും. P=, വോൾട്ടേജ് കറണ്ട് ആണ്. അപ്പോൾ വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെയും വോൾട്ടേജ് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ഇൻ്റെ ടേംസിലാണ് ആക്കേണ്ടത്. സോ V × E എടുത്തിരിക്കുകയാണ്. സോ എന്ത് ചെയ്യുന്നു, അയൺ ലോസ് എന്ന് പറഞ്ഞാൽ വാട്ട് മീറ്റർ റീഡിങ് × ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ടമീറ്റർ /പ്രഷർ കോയിലെ വോൾട്ടേജ് മൈനസ് എന്ത് ചെയ്യണം, E²/RP + RC. ഇതാണ് നമുക്ക് അയൺ ലോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതിൻ്റെ ബി പാർട്ടാണ് എക്സ്പ്ലെയിൻ ടെമ്പറേച്ചർ മെഷർമെൻറ്റ് യൂസിങ് തെർമോകപ്പിൾ. തെർമോകപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ഡയഗ്രം. രണ്ട് മെറ്റീരിയൽ ഉണ്ടാവും, രണ്ട് മെറ്റീരിയൽ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ രണ്ട് ജംഗ്ഷൻസ് ഉണ്ടാവും. ഒരെണ്ണം കോൾഡ് ജംഗ്ഷനും ഒരു ഹോട്ട് ജംഗ്ഷനും ആണെങ്കിൽ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം അവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവുന്നുണ്ട്. ഇത് ഈ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യാനുള്ള കോപ്പർ വയറാണ്. അപ്പം എങ്ങനെയാണ് തെർമോകപ്പിൾ? തെർമോകപ്പിൾ ഈസ് എ ഡിവൈസ് ഫോർ മെഷർമെൻറ്റ് ഓഫ് മെഷറിംഗ് ടെമ്പറേച്ചർ. ഇറ്റ് കമ്പ്രൈസസ് 2 ഡിസിമിലർ മെറ്റാലിക് വയേഴ്സ് ജോയിൻ ടുഗെദർ ടു ഫോം എ ജംഗ്ഷൻ. വെൻ ദ ജംഗ്ഷൻ ഈസ് ഹീറ്റഡ് ഓർ കൂൾഡ് എ സ്മോൾ വോൾട്ടേജ് ഇസ് ജനറേറ്റഡ് ഇൻ ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഓഫ് എ തെർമോകപ്പിൾ വിച്ച് ക്യാൻ ബി മെഷർ ആൻഡ് ദിസ് കറസ്പോണ്ട് ടു ടെമ്പറേച്ചർ. ആ വോൾട്ടേജ് എന്തിന് കറസ്പോണ്ടിങ് ആയിരിക്കും, ആ ടെമ്പറേച്ചർ ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിരിക്കും. എ തെർമോകപ്പിൾ ഈസ് സിംപ്ലി എ സെൻസർ ദാറ്റ് ഇസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ടെമ്പറേച്ചർ. This design of sensor consists of 2 dissimilar metal wires which are joined together at one end, connected to an instrument that is capable of accepting thermocouple input and measure the reading. Thermocouples can be provided for measurements over a wide spectrum of temperature. A thermocouple is a temperature measurement device that operates based on the principle of Seebeck effect. എങ്ങനെയാണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മെറ്റൽ വയേഴ്സ് ഓർ കണ്ടക്ടേഴ്സ് ദാറ്റ് ആർ ജോയിൻഡ് അറ്റ് വൺ എൻഡ് ടു ഫോം എ ജംഗ്ഷൻ ആൻഡ് വെൻ ദിസ് ജംഗ്ഷൻ ഈസ് എക്സ്പോസ് ടു എ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ 2 എൻഡ്സ് ഇറ്റ് ജനറേറ്റ്സ് എ വോൾട്ടേജ് ആൻഡ് ദിസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഈ വോൾട്ടേജ്, ദിസ് വോൾട്ടേജ് ഈസ് കോൾഡ് തെർമോ ഇലക്ട്രിക് വോൾട്ടേജ്. ദ വോൾട്ടേജ് ക്യാൻ ദെൻ ബി ഇൻ്റർപ്രറ്റഡ് ടു കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ. ഈ വോൾട്ടേജിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും. ഇതാണ് തെർമോകപ്പിൾ വെച്ചിട്ട് ടെമ്പറേച്ചർ എങ്ങനെ മെഷർ ചെയ്യുന്നതെന്ന്. ഓക്കെ, താങ്ക് യു.